ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ആഘോഷ ദിനം കൂടിയാണ് വന്നണഞ്ഞിരിക്കുന്നത്. ഓണം ഇന്ന് കേരളീയരുടെ ദേശീയ ഉത്സവമല്ല, ആഗോള ഉത്സവമാണ്. ലോകത്തിന്റെ ഏതു ഭാഗത്തും മലയാളി എവിടെയുണ്ടോ അവിടെ ഓണവുമുണ്ട്. ഓണത്തിന് അത്തമിടും, പുതുവസ്ത്രം ധരിക്കും, സദ്യ ഒരുക്കും, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അത്തം പത്തിന് തിരുവോണം എന്നാണ് ചൊല്ല്. എന്നാൽ അത്തം മുതൽ തിരുവോണം വരെ പൂവിടുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത, എന്താണ് അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പലർക്കും അറിയില്ല. ഓണം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ആഘോഷത്തോടെയാണ് കൊണ്ടാടുന്നത്. ഓണപ്പൂക്കളം മുതൽ ഓണസദ്യ വരെ കെങ്കേമമായി ആഘോഷിക്കുന്നവരാണ് നാം എല്ലാവരും. ഈ 10 ദിവസങ്ങളിൽ ഓരോന്നിനും കാര്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അത് അവസാന ദിനം വരെ ചേർന്ന് നിൽക്കുന്നവയാണ്. പൂക്കളങ്ങൾ, വള്ളംകളി മത്സരങ്ങൾ, ഘോഷയാത്രകൾ, മറ്റ് ഓണക്കളികൾ, ഇവയെല്ലാം ഓണത്തെ സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള ആവശ്യ ഘടകങ്ങളാണ്. മാവേലിയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുന്ന 10 ദിവസത്തിനും അതിൻ്റെതായ മാഹാത്മ്യമുണ്ട്. ആദ്യ ദിനത്തെ അത്തമെന്നും 10-ാം ദിവസത്തെ തിരുവോണമെന്നും പറയുന്നു. മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ 2 ദിവസങ്ങളും ഓണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 10 ദിവസവും കേരളത്തിലെ ജനങ്ങൾ അവരുടെ സംസ്കാരവും പാരമ്പര്യവും അവതരിപ്പിച്ചത് കണ്ടിട്ടാണ് 1961 ഓണത്തെ കേരളത്തിലെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത്. ഓണത്തിന്റെ 7-ാമത്തെ ദിവസമാണ് മൂലം. പരമ്പരാഗതമായി തയ്യാറാക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഓണസദ്യ ഈ ദിവസം മുതലാണ് തയ്യാറാക്കുന്നത്. അധിക ക്ഷേത്രങ്ങളിലും ഓണത്തിന്റെ തിരക്ക് വർദ്ധിക്കുന്ന ദിവസമാണ് മൂലം ദിനം. ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം. ഇത് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. ഈ ഉത്സവം ഉല്ലാസത്തിന്റെയും ആവേശത്തിന്റെയും ഉജ്ജ്വലമായ പ്രകടനം കൂടിയാണ്. മഹാബലി ചക്രവർത്തിയെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഓണം പ്രധാനമായും ആഘോഷിക്കുന്നത്. വിശാലമായ ആഘോഷങ്ങൾ, മനോഹരവുമായ നാടൻ പാട്ടുകൾ, ഗംഭീരമായ നൃത്തരൂപങ്ങൾ, ആവേശകരമായ കളികൾ, തലയെടുപ്പുള്ള ആനകൾ, ബോട്ടുകൾ, പുഷ്പങ്ങൾ എന്നിവ വിളവെടുപ്പ് ഉത്സവമായ ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. കേരളത്തിലെ ഓരോ പ്രദേശത്തിന്റെയും കഥ പറയുന്ന വായ്മൊഴിയായുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ, അഥവാ പണിയെടുക്കുന്നവന്റെ പടപ്പാട്ടുകളാണ് നാടൻ പാട്ടുകൾ. നമ്മുടെ സമൂഹത്തിന്റെ തൊഴിൽ വിഭജനം നടന്ന കാലം മുതൽ നാടൻ പാട്ടുകൾ പ്രസക്തമാണ്. പ്രധാനമായും കാർഷിക മേഖലയും തൊഴിലാളികളും തമ്മിലുള്ള ഇഴപിരിയാത്ത ബന്ധങ്ങളാണ് ഇതിൽ പ്രകാശനം ചെയ്യുന്നത്. ഭാഷയുടെ ഉൽപ്പത്തിഘട്ടം മുതൽ, പ്രത്യേകിച്ച് മലയാള ഭാഷ ഉത്ഭവിച്ച കാലം മുതൽ നാടൻ ശീലുകൾ വന്നിരിക്കണം. ഇതിലാകട്ടെ ഇപ്പോൾ ശുദ്ധ സംഗീതം എന്ന് വിളിക്കുന്നതിൻ്റെ യാതൊരു സ്വാധീനവും കടന്നു വന്നിട്ടില്ലാത്തതാണ്. സംഗീതത്തിന്റെ ആകർഷണീയതയും വശ്യതയും അധ്വാനത്തിന്റെ ഭാരവും ലഘൂകരിക്കാൻ ഇടയായി. അതിനാവശ്യമായ മനുഷ്യന്റെ സ്വയമേയുള്ള താളബോധവും പുതിയ രൂപത്തിലുള്ള പാട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള കാരണമായി. തങ്ങളുടെ ജോലിയുടെ ആയാസം കുറച്ച് അത് കൂടുതൽ രസകരമാക്കാൻ മാത്രമല്ല, തങ്ങളുടെ തൊഴിൽ എങ്ങനെ ചെയ്യണമെന്നും എന്തിനു ചെയ്യുന്നുവെന്നും അതിന്റെ ഫലവുമെല്ലാം പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തിനും അതിനനുസരിച്ച ജോലിയും ജോലിക്ക് ചേർന്ന നാടൻ പാട്ടുകളും ഉള്ളതിനാൽ ഓരോ പ്രദേശത്തെയും നാടൻ പാട്ടുകളും വ്യത്യസ്തമായിരിക്കും. കൂടാതെ ദൈവത്തെ പ്രാർത്ഥിക്കുവാനും പ്രകൃതിയെ ആരാധിക്കുവാനും ഒക്കെ തനതായ നാടൻ പാട്ടുകളുണ്ട്. വിത്തെറിയൽ പാട്ട്, ഞാറ്റുപാട്ട്, കളപറിക്കൽ പാട്ട്, കൊയ്ത്തുപാട്ട്, മെതിക്കൽ പാട്ട്, പൊലിപ്പാട്ട്, പക്ഷിപ്പാട്ട്, പരുന്തുപാട്ട്, കാളകളിപ്പാട്ട് തുടങ്ങിയവ നാടൻ പാട്ടുകളിൽ വന്നിട്ടുള്ള ഘടകങ്ങളാണ്. ഈ പാട്ടുകളും കാർഷിക സംസ്കൃതിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ മേലാളന്മാരുടെ സുഖജീവിത കാലഘട്ടം മുതൽ ശ്രദ്ധേയങ്ങളാണ്. ഈ കടങ്ങളുടെ പാരമ്പര്യം നാടൻ പാട്ടുകൾക്ക് അവകാശപ്പെടാവുന്നതാണ്. ദീർഘമായ ആലാപന ശ്രവണ സങ്കേതങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആദിമകാലം മുതൽ സൃഷ്ടിച്ചു പോന്ന പാട്ടുകളുടെ ഉള്ളടക്കം പണിയെടുക്കുന്നവന്റെ ആത്മരോദനങ്ങളോ രോഷങ്ങളോ മുഴച്ചു നിൽക്കുന്നവയാണ്. ഇതിലാകട്ടെ അന്നത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതിയിലെ ജന്മി കുടിയാൻ ദൃഢബന്ധങ്ങളും അതിലൂടെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളുമാണ് വരച്ചിട്ടിട്ടുള്ളത്. നാടൻ പാട്ടുകൾ സമൂഹത്തിന്റെ സംഘബോധമുണർത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അന്നത്തെ കർഷകർ കൂട്ടമായാണ് പണിയെടുത്തിരുന്നത് എന്നത് തന്നെ കൂട്ടമായ തൊഴിലുകളും
കൂട്ടമായ ആലാപനങ്ങളും ജനതയ്ക്ക് പുതിയ സംഘബോധത്തിന്റെ വിത്തുപാകി അടിത്തറ സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് സാമൂഹ്യ മാറ്റത്തിനും പുതിയ പ്രതിഷേധങ്ങളുടെ രൂപങ്ങളും വളർത്തിയെടുക്കുന്നതിൽ ശക്തമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പ്രസക്തങ്ങളായ പല നാടക സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നാടൻ ശീലുകൾ മനുഷ്യന് കൂടുതൽ ആസ്വാദ്യമായത്. കേവലം കാർഷിക മേഖല മാത്രമായിരുന്നില്ല നാടൻ പാട്ടുകളുടെ പ്രതിപാദ്യം. സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളും ഇതിൽ നന്നായി പ്രതിഷേധമുയർത്തുവാൻ കാരണമായിട്ടുണ്ട്. പല പാട്ടുകളും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തൊഴിലാളികൾക്കുള്ള എതിർപ്പുകൾ വിവരിച്ചിട്ടുണ്ട്. ഇത്തരം എതിർപ്പുകളാകട്ടെ അന്ധവിശ്വാസങ്ങളും എതിരെയുള്ള ബഹുജന പോരാട്ടങ്ങളെ നന്നായി തന്നെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. പടപ്പാട്ടുകളുടെ ശ്രേണിയിൽ ഉൾപ്പെടുന്ന നാടൻ പാട്ടുകൾ മനുഷ്യന്റെ അവകാശങ്ങളെ കൂരമ്പുകളായി അധികാരവർഗത്തെ ബോധ്യപ്പെടുത്തുന്നവയായിരുന്നു. കേരളത്തിലെ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ഭാഷയിൽ ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ് കേരളത്തിലെ നാടൻ പാട്ടുകൾ. ഇവ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. നാടൻ പാട്ടുകൾ പല കാലങ്ങളിലായി പരിണാമം സംഭവിച്ചു വന്നവയാണ്. മിക്കവയ്ക്കും ഒരു രചയിതാവുണ്ടായിരിക്കണമെന്നില്ല. ഭാഷയുടെ വ്യാകരണ സംഹിതകളിലും ഛന്ദശാസ്ത്ര നിയമങ്ങളിലും ഒതുങ്ങി നിൽക്കുന്നതിനു പകരം ഓരോ പ്രദേശത്തും പ്രചാരത്തിലുള്ള നാട്ടുഭാഷയിലാണ് മിക്ക നാടൻ പാട്ടുകളും രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ആചാരത്തെയും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാലഘട്ടം, സമൂഹത്തിലെ സ്ഥാനഭേദങ്ങൾ, ദൈവാരാധന ക്രമങ്ങൾ, കാർഷിക ചര്യകൾ, പൊതുജനാരോഗ്യാവസ്ഥ, യുദ്ധങ്ങളും കലാപങ്ങളും, കുടുംബങ്ങളിലെയും കൂട്ടായ്മകളിലെയും ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, ഐതിഹ്യങ്ങളിലെയും ചരിത്രങ്ങളിലെയും വീരകഥാപാത്രങ്ങൾ തുടങ്ങിയ ഘടകങ്ങളൊക്കെ ഭാഗഭാക്കും കാരണങ്ങളുമാകുന്ന വിധത്തിൽ വിശാലമായ ഒരു വൈവിധ്യം കേരളത്തിലെ നാടൻ പാട്ടുകളിൽ കാണാം. ചിലതിന് ചരിത്രാതീത കാലത്ത് നിലനിന്നിരുന്ന പ്രാക് സമൂഹങ്ങളുടെ പഴക്കം അവകാശപ്പെടാമെങ്കിൽ മറ്റു ചിലത് വർത്തമാന കേരളത്തിലെ ഏറ്റവും പുതിയ ശൈലികളിൽ ഉരുത്തിരിഞ്ഞവയാണ്. ഉറക്കുപാട്ടുകളും കൃഷിപ്പാട്ടുകളും മുതൽ ഓണപ്പാട്ടുകളും പടപ്പാട്ടുകളും വരെ മലയാളത്തിന്റെ നാടൻ പാട്ടു ശേഖരങ്ങളിൽ പെടുന്നു. വളരെ അശ്രദ്ധമായി പാടിത്തകർക്കാവുന്ന ചെറു ശീലുകൾ മുതൽ ശ്രദ്ധയോടെ കൃത്യമായി മണിക്കൂറുകൾ വരെ ദീർഘമായി ഉരുക്കഴിക്കേണ്ടുന്ന അനുഷ്ഠാന ഗീതികൾ വരെ ഈ ശൃംഖല വിപുലമാണ്. മുമ്പ് വ്യാപകമായി പ്രചാരത്തിൽ ഉണ്ടായിരുന്നതോ ഇപ്പോഴും നിലനിന്നു പോരുന്നതോ ആയ രണ്ട് പ്രധാന നാടൻപാട്ട് പ്രസ്ഥാനങ്ങളാണുള്ളത്, വടക്കൻ പാട്ടും തെക്കൻ പാട്ടും. കന്യാകുമാരി മുതൽ തുളുനാട് വരെ വ്യാപിച്ചു കിടക്കുന്ന പഴയ കേരള നാട്ടിൽ പ്രചരിതമായ മുഖ്യമായും വീരഗാഥകളായി കണക്കാക്കപ്പെടാവുന്ന നാടൻപാട്ടുകളെ പൊതുവെ തെക്കൻ പാട്ടെന്നും വടക്കൻ പാട്ടെന്നും രണ്ടായി തിരിക്കാം. ഗുണ്ടർത്തിന്റെ നിഘണ്ടുവിലാണ് തെക്കൻ എന്ന പ്രയോഗം കേരളത്തെ സംബന്ധിച്ച് ആദ്യമായി കണ്ടെടുക്കാവുന്നതെങ്കിലും അതിനൊട്ടു മുമ്പ് തന്നെ ഇത്തരം ദിങ്നാമ വിഭജനം ഭാഷയിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. അതേസമയം കിഴക്കൻ പാട്ട്, പടിഞ്ഞാറൻ പാട്ട് തുടങ്ങിയ രീതിയിൽ മലയാളത്തിലെ പാട്ടുകളെ ഒരു കാലത്തും വേർതിരിച്ചു കണ്ടിട്ടില്ല. ഇടക്കാലത്തെ കൊച്ചി രാജ്യത്തെ ഏകദേശം മധ്യഭാഗമായി തീരുമാനിച്ച് ജനസാമാന്യം സ്വയം കേരളദേശത്തിന് തെക്കും വടക്കും ഭാഗങ്ങൾ തീരുമാനിച്ചിരിക്കാനാണ് ഇട. വരമൊഴി ആയാലും വായ്മൊഴി ആയാലും ഈ രണ്ട് ഭൂവിഭാഗങ്ങളും തമ്മിൽ ഭാഷയിൽ വ്യക്തമായ പ്രയോഗ വ്യത്യാസം ഉണ്ടായിരുന്നു. തെക്കൻ മലയാളത്തിൽ തമിഴിന്റെ സമ്പർക്ക പ്രസരം താരതമ്യേന കൂടുതലുണ്ട്. അതേ ലക്ഷണങ്ങൾ തെക്കൻ പാട്ടുകളിലും കാണാവുന്നതാണ്.